ഇസ്രായേലിന്റെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസ്തനെന്ന് എണ്ണുകയാണ്. പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീരത്ന സാറ. മിര്യാം ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് കാനാനിലേക്ക് നയിക്കാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത മിര്യാം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി അക്കരെ കടന്നപ്പോൾ മിര്യാം കപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോറ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകയായ ഏക ന്യായാധിപൻ ദെബോറ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃകയാണ്. കനാനിക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാലാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ബാലാക്കിനോടും സൈന്യത്തോടുമൊപ്പം ധൈര്യപൂർവ്വം അവൾ പുറപ്പെട്ടു. യഹോവയോടും അമ്മായിയമ്മയായ നവോമിയോടും ഉള്ള സ്നേഹം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയായ റൂത്ത് ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ സ്ഥാനം പിടിച്ച മഹാരത്നം റൂത്ത് തന്റെ അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ വൈകിത്തെടുത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതും മരുമക്കൾക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ഇസ്രായേൽ ജനത്തിന് ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമുവേൽ പ്രവാചകൻ അമ്മയായ ഹന്ന ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബീഗയോ കർമ്മേലിന്റെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ, ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ സംഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. നയമാന്റെ വീട്ടിലെ അടിമ പെണ്ണുണ്ട്. ഇസ്രായേലിന്റെ ദൈവത്തെ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി, പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനന്റെ മുൻപിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ എസ്തർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖനൂലകളിലും ഒന്നും മതിപറന്ന് ആഹ്ലാദിക്കാതെ ഇരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസദസ്സിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയാം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറവിടും. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കിയ യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത്, ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്ന ഹന്ന പ്രവാചകി. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും യേശു സ്ത്രീച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാർമ്പീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ.
പലരുടെ ചുറ്റും വിചാരപ്പെട്ടു. മനക്കലങ്ങിയിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമര്യക്കാരി സ്ത്രീ യേശു മശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞു അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വവർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാൻ എത്തുന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലനെ കരുതി മറിയ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കലെത്തിയ മഗ്ദലനെ കരുതി മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സത്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മഗ്ദലനെ കരുതി സ്ത്രീകളിൽ വച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളും ദേവപുത്രനെ തന്റെ ഉദരത്തിൽ വഹിച്ചവളുമായ വിശ്വകന്യക മറിയ വിശുദ്ധ മാതാവിന്റെ താഴ്മയും ദൈവേശത്തോടുള്ള വിധേയത്വവും എല്ലാ സ്ത്രീകളും ഒരു ഉത്തമ മാതൃകയാണ്. തിരുജനനം ആഘോഷിക്കുന്ന ഈ ശുഭ സായാഹ്നത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും MMPS ന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.